നമസ്കാരം കഴിഞ്ഞ ദിവസം രാജ്യവിരുദ്ധ മാധ്യമങ്ങളും ചില ബി ജെ പി വിരുദ്ധ ആളുകളും ആഘോഷിച്ച ഒരു വാർത്തയുണ്ട് ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെയൊക്കെ രക്ഷിച്ചു ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ ചില മന്ത്രിമാരൊക്കെ ആ എയർപോർട്ടിൽ മറ്റുമൊക്കെ ഉണ്ടായിരുന്നു വരുന്ന ഓരോരുത്തർക്കും ഓരോ പൂക്കളൊക്കെ കൊടുക്കാൻ നോക്കി ആ പൂ മേടിച്ച് പുറത്ത് വന്നിട്ട് വേറൊരു മധ്യ മാധ്യമപ്രവർത്തകനോട് പറയുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ വന്നത് അപ്പോഴാണ് അയാളുടെ ഒരു പൂവെന്ന് ഇത് വലിയ വെണ്ടയ്ക്ക നിർത്തി റിപ്പോർട്ടർ ചാനൽ നികേഷിനെ പോലെയുള്ളവർ നികേഷിൻ്റെയൊക്കെ രാഷ്ട്രീയവും നികേഷിൻ്റെയൊക്കെ മാധ്യമധർമ്മമൊക്കെ ഇപ്പം പ്രത്യേകിച്ച് അവരോടും പറയേണ്ട കാര്യമൊന്നുമില്ല ഗതികേടാണ് വയറ്റിപ്പിഴപ്പാണ് അതവിടെ നിൽക്കട്ടെ അവർ ആഘോഷിച്ചു ഈ പയ്യനോടാണ് ചോദിക്കുന്നത് മോനെ നീ കഷ്ടപ്പെട്ട് വന്ന് സമ്മതിച്ചു മോൻ്റെ പിതാവോ അല്ലേ മാതാവോ മോൻ്റെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരും ഈ വിമാന സർവീസൊന്നും നടത്തുന്നില്ലല്ലോ ഉവോ ഞങ്ങളുടെ അറിവിലില്ല എങ്ങനെയാണ് മോൻ ഇങ്ങോട്ട് വന്നത് ഭാരത സർക്കാർ അയച്ചാൽ വിമാനത്തിൽ അത് വ്യോമസേനയുടെ വിമാനമാവാം അല്ലെങ്കിൽ വാടകക്കിടത്ത എയർ ഇന്ത്യയുടെ വിമാനമാവാം നിങ്ങൾ കഷ്ടപ്പെട്ടാണ് വന്നത് സംഭവിച്ചു അവിടെ നടക്കുന്നത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമല്ല ഉഷാ ഉദപ്പിൻ്റെ ഗാനമേളയല്ല ഘോര യുദ്ധമാണ് അതിൻ്റെ ഇടയിൽ നിന്ന് കഷ്ടപ്പെട്ട് തന്നെ വരണം അല്ലാതെ നിന്നെ ആനയിച്ചു കൊണ്ടുവരാൻ നിന്നെ ആ താലപ്പൊലിയെടുത്ത് ബാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാട്ടും പാടി കൊണ്ടുവരാൻ നിനക്ക് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമുള്ള ജനതയൊന്നും അല്ലല്ലോ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ പഠിക്കാൻ പോയിരിക്കുന്നത് അവിടെ അവിടെ ഇതുപോലൊരു ആപദ്ഘട്ടം വന്നു സ്വന്തം ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ലോകത്തെ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട് എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട് ഒരു ഇന്ത്യ ചെയ്യുന്നുണ്ട് അമേരിക്ക ചെയ്യുന്നുണ്ടോ ബ്രിട്ടൻ ചെയ്യുന്നുണ്ടോ എന്തിനു ചൈന ചെയ്യുന്നുണ്ടോ ഓരോ രാജ്യങ്ങളും ഇന്ത്യയോട് യാചിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കുട്ടികളെ കുട്ടികളെക്കൂടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലഭ്യമായിട്ടുള്ള സമയത്ത് കയ്യിലുള്ള എല്ലാ സംവിധാനങ്ങൾ ഉപയോഗിച്ചു നിന്നെയൊക്കെ അവിടെ നിന്ന് ഇവിടോട്ട് കൊണ്ടുവരുമ്പോൾ നിന്റെയൊക്കെ വായിന്ന് വരുന്ന ഡയലോഗ് ഇതാണല്ലേ നീക്കെ എവിടെ കിടന്ന് കഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് യുദ്ധത്തിനടുത്ത് കഷ്ടപ്പെട്ടാൽ തന്നെയേ ജീവനും കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ പട്ടിയേയും പൂച്ചയും വരെ കൊണ്ടുവന്നിട്ടില്ലേ നിന്റെയൊക്കെ കൂടെ ഇടാ മക്കളെ നെകളിപ്പ് ഒരുപാടാവരുത് നീക്കെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഓർക്കണം ഓരോരുത്തർക്കും എത്ര ലക്ഷം മടക്കി വേണം ഇവിടെ കൊണ്ടുവരാൻ നിങ്ങളെപ്പോലെ തന്നെ നികുതി കൊടുക്കുന്നവർ ഇവിടെ വേറെയും അവകാശങ്ങളെപ്പറ്റി പറയുമ്പോൾ കടമ എന്തൊന്നും കൂടെ ഓർക്കണം തള്ളി മറിക്കുന്നവർ ആർക്കും ഈ ഒരു പ്രിവിലേജൊന്നും കിട്ടുന്നില്ലല്ലോ ഓ കിട്ടുന്നില്ലല്ലോ കുറേ പേര് മാത്രം അവിടെ കുടുങ്ങിപ്പോയി പിന്നെ ഡയലോഗ് ഡെയിലോഗടിക്കുന്നവർ ഇനി ഡയലോഗ് അടിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തിട്ട് വേണം ഡയലോഗ് അടിക്കാൻ പ്രത്യേകിച്ച് മലയാളി ആണെങ്കിൽ ലക്ഷങ്ങൾ ചിലപ്പോൾ ലോണും എടുത്തും കടമിടിച്ചു വയ്ക്കി ആയിരിക്കാം പഠിക്കാനെന്ന് പറഞ്ഞിട്ട് യുക്രൈനിൽ പോയിരിക്കുന്നത് പഴയ യുക്രൈൻ അവിടെ ഇല്ല ഇനി മനസ്സിലാക്കണം ആ പഠിത്തം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകണം അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം ഒപ്പം ബാങ്കുകൾ കടമെടുത്തിരിക്കുന്നവർ പിടികൂടും കേരള സർക്കാർ അഞ്ചിൻ്റെ പൈസ നിനക്കൊന്നും തരും എന്ന് സ്വപ്നം പോലും കാണരുത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുമെങ്കിൽ അത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി മോദി സർക്കാർ മാത്രമേ ചെയ്യൂ അതും കൂടെയൊക്കെ ഓർത്ത് വെച്ചിട്ടേ തള്ളി മറിക്കാവുള്ളൂ ഇത്രയൊന്നും കയറി നെകളിക്കില്ലട മക്കളെ അവിടുന്ന് ഇവിടെ വരാ വന്നതിന് ശേഷം ഒരു പൂ തന്നപ്പോൾ ആ പൂവും മേടിച്ച് പുറത്തു വന്നപ്പോൾ അവൻ്റെ ഡയലോഗ് ഞാൻ കഷ്ടപ്പെട്ട നീ എന്തോന്ന് കഷ്ടപ്പെട്ട് എന്താണ് നീ കഷ്ടപ്പെട്ടത് നീ അവിടുന്ന് നീന്തി വരുമായിരുന്നു അത് പറന്നു വരുമായിരുന്നു ചെയ്തത് ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ പണ്ടൊക്കെ ഈ മലയാളികൾ സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെച്ചിട്ട് കണ്ടവൻ്റെ അടുക്കള വരെ കയറി നോക്കുമായിരുന്നു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതൊരുമാതിരി ഇസ്ലാമിസ്റ്റുകളുടെ പരിപാടിയാണ് സ്വന്തം കുറ്റം മറച്ചു വെച്ചിട്ട് മറ്റോ അന്യമാസരെ കുറ്റപ്പെടുത്തുന്ന നടക്ക് എന്ന് പറഞ്ഞ പോലെ എപ്പോഴും എന്ത് തോന്നിയവാസത്തിനും കുടപിടിക്കാനോ അല്ലെങ്കിൽ മറച്ചു വെക്കാനോ ഒന്നും ഇന്ന് മലയാളികൾ ബാക്കിയുള്ള മലയാളികൾ തയ്യാറല്ല വിളിച്ച് പറയുക തന്നെ ചെയ്യും നിറയേട് കാണിക്കരുത് നന്ദി കേടും അത്രേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്